ഓക്കെ എ ഡി സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു അവർ ഓൺലൈൻ ക്ലാസ് നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിലോട്ട് ഏവരെയും സ്വാഗതം ചെയ്യുന്നു നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലെ ഒരു കത്ത് ഒന്ന് നോക്കാം അല്ലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ ഏകദേശം അഞ്ചോളം വർക്കുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആറാമത്തെ വർക്കാണ് ഡിസ്കഷൻ ചെയ്യാനായിട്ട് പോകുന്നത് ഇഫ് അലി റൈറ്റ് എ ലെറ്റർ ടു ഹിസ് ഫ്രണ്ട് എബൗട്ട് ഹിസ് സിസ്റ്റേഴ്സ് ലോസ്റ്റ് ഷൂസ് ഹൗ വുഡ് ദാറ്റ് ലൈക്ക് ലി ലെറ്റർ ബി അതായത് തൻ്റെ പെങ്ങളുടെ ഷൂസ് നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പം അലി ഒരു കത്ത് എഴുതുകയാണ് തൻ്റെ സുഹൃത്തിന് ഒരു കത്ത് എഴുതുകയാണെന്ന് വെക്കുക അപ്പോൾ എന്തൊക്കെയായിരിക്കും അതിൽ പറയുക ആദ്യം അലി ഹസൻ സ്ട്രീറ്റ് ഡേറ്റ് ഇന്ന് മൈ ഡിയർ ഹസർ ഹസർ എന്ന് പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ടുള്ളൊരാൾക്കാണ് കൊടുക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ പ്രേരെയ്താവുന്നതാണ് കേട്ടോ ഹൗ ആർ യു ഐ ഹോപ്പ് യു ആൻഡ് ആൾ അറ്റ് ഹോം ആർ ആൾ റൈറ്റ് ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് ആൽ മേറ്റ് എനിക്ക് തോന്നുന്നു നിനക്കും നിൻ്റെ വീട്ടുകാർക്കും ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ എല്ലാവർക്കും സുഖമെന്ന് എനിക്ക് കരുതുന്നു ഞാൻ കരുതുകയാണ് ഐ ഹാവ് സംതിങ് ടു ടെൽ യു യു ആർ മൈ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ ഐ ഹാവ് സംതിങ് ടു ടെൽ യു അവിടെ ഒരു യുവും കൂടി ഉണ്ട് കേട്ടോ യു ആർ മൈ ബെസ്റ്റ് ഫ്രണ്ട് ആൻഡ് ഐ ആൾവേസ് ഷെയർ മൈ പ്രോബ്ലംസ് വിത്ത് യു ഞാൻ എല്ലായ്പ്പോഴും എൻ്റെ പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ ഞാൻ നിന്നോട് ഷെയർ ചെയ്യാറുണ്ടല്ലോ വാട്ട് ഹാപ്പൺ ദ് ലാസ്റ്റ് വീക്ക് യു നോ വാട്ട് ഹാപ്പൺ ദ് ലാസ്റ്റ് വീക്ക് കഴിഞ്ഞ ആഴ്ച എന്താ നടന്ന് നിനക്കറിയോസ് ഷൂസ് ഹാഡ് ബ്രോക്കൺ ആൻഡ് ഫാദർ ആസ്കഡ് മീ ടു ടേക്ക് ഇറ്റ് ടു ദബ്ലർ റയുടെ ഷൂസ് ബ്രോക്കൺ പൊട്ടിയിട്ടുണ്ടായിരുന്നു ആൻഡ് ഫാദർ ആസ്കഡ് മീ ടു ടേക്ക് ഇറ്റ് ടു ദ കോബ്ലർ എന്നോട് എൻ്റെ അച്ഛൻ പറഞ്ഞു നീ അത് കോബ്ളറിൻ്റെ അടുത്തോട്ട് നിന്ന് കൊണ്ടുപോയി നന്നാക്കിയിട്ട് വാ ചെരുപൂത്തിൻ്റെ അടുത്തോട്ട് ഈ ഷൂസും കൊണ്ടുപോയിട്ട് വാ എന്ന് പറഞ്ഞു ഐ ഗോട്ട് ഇറ്റ് റിപ്പയർഡ് അല്ലേ ഇവിടെ എ ഐ ആർ ഇ ഡി എന്നുണ്ട് കേട്ടോ അവിടെ ടൈപ്പിൽ മിസ്റ്റേക്കാണ് ഐ ഗോട്ട് ഇറ്റ് റിപ്പയർഡ് ആൻഡ് ദെൻ വെൻറ്റ് ടു ബൈ സം പൊട്ടാറ്റോസ് ആസ് മദർ ഹാഡ് ആസ്കഡമി അങ്ങനെ ഞാൻ ഷൂസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് നന്നാക്കി നന്നാക്കിച്ചിട്ട് അതായത് റിപ്പയർ ചെയ്തതിന് ശേഷം ഞാൻ കുറച്ചൂറിലൊക്കെ മേടിക്കാനായിട്ട് ഞാൻ കടയിലോട്ട് കയറി എൻ്റെ അമ്മ പറഞ്ഞ പോലെ when i went inside the shop i kept the ൂസ് ഓൺ ദ ബോക്സ് ഓഫ് വെജിറ്റബിൾസ് ഞാൻ കടക്ക് അകത്ത് കയറിയപ്പോൾ ഞാൻ ഈ ഷൂസിന്റെ ഞാൻ മേടിച്ചിട്ടുള്ള ഷൂസിൻ്റെ ആ കവറും കാര്യങ്ങളും ഞാൻ പുറത്താണ് വെച്ചിട്ടുണ്ടായിരുന്നത് ഐ റിമെമ്പർ വെരി വെൽ ദാറ്റ് ഐ കെപ്റ്റ് ഇറ്റ് സേഫ് ലി ദർ എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ സേഫ് ആയിട്ട് പുറത്ത് തന്നെയാണ് വെച്ചത് എനിക്ക് ഉറപ്പായിരുന്നോ ബട്ട് യു നോ ഹസ് വെൻ ഐ കെയിം ഔട്ട് ആഫ്റ്റർ ജസ്റ്റ് ഫൈവ് മിനിറ്റ്സ് വിത്ത് ദ പൊട്ടാറ്റോസ് ദ ബാഗ് ഓഫ് ഷൂസ് ബാസിൻ ദയർ നിനക്കറിയോ ഞാൻ അഞ്ച് മിനിറ്റ് കൊണ്ട് ഉരുളക്കേങ്ങി മേടിച്ചിട്ട് കടക്ക് പുറത്ത് വന്നപ്പോണ്ട് എൻ്റെ ഷൂസിൻ്റെ ബേഗ് അവിടെ കാണാനിടില്ലായിരുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഐ ഡോ നോ വാട്ട് ഹാപ്പൻഡ് ഓർ ഹൂ ടു കിറ്റ് എനിക്കറിയില്ല എന്താണ് സംഭവിച്ചത് ആരാണ് എടുത്തതൊന്നും എനിക്കറിയില്ല ഓ ഹസർ ഐ എം സോ സാഡ് യു നോ ആസ് മൈ മദർ ആസ് മദർ ഈസ് സിക്ക് നിനക്കറിയില്ലേ എൻ്റെ അമ്മയ്ക്ക് സുഖമില്ല വി ആർ ഫൈനാൻഷ്യലി നോട്ട് ഇൻ ഗുഡ് കണ്ടീഷൻ അല്ലേ ഞങ്ങള് സാമ്പത്തികമായിട്ട് അത്ര നല്ലൊരു അവസ്ഥയിലല്ല my father can't afford a new pair of shoes right now അല്ലേ അതായത് എൻ്റെ അച്ഛന് ഒരിക്കലും എൻ്റെ പെങ്ങൾക്ക് ഒരു പുതിയ ജോഡി ഷൂസ് മേടിച്ചു കൊടുക്കാനായിട്ട് എന്ത് ചെയ്യില്ല സാധിക്കില്ല എന്നാണ് എന്ത് ചെയ്തിട്ടുള്ളത് പറഞ്ഞിട്ടുള്ളത് or if he comes to know he will punish me severely ഇത് അഥവാ എൻ്റെ അച്ഛൻ അറിയാണെങ്കിൽ ഉറപ്പായിട്ടും അച്ഛൻ എന്നെ പണിഷ് ചെയ്യും I thought and now I have made up a plan with വിത്ത് ഞാനിപ്പോൾ ചിന്തിക്കുന്നത് ഞാൻ സഹറേ ആയിട്ടൊരു പിന്നെന്താണ് ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നാണ്ഹറേമായിട്ടൊരു പ്ലാൻ ഉണ്ടാക്കുക അങ്ങനെ ഞാൻ പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഇൻ ദ മോർണിംഗ് ഷീ വെൽ ഷീ വിൽ വയ മൈ സ്നീക്കേഴ്സ് ടു സ്കൂൾ ആൻഡ് വെൻ ഷീ കംസ് ബാക്ക് ഐ വിൽ ഗോ ടു സ്കൂൾ യൂസിങ് ദ സെയിം സ്നീക്കേഴ്സ് രാവിലെ അവൾ എൻ്റെ സ്നീക്കേഴ്സ് ഒരു തരത്തിലുള്ള ഷൂസ് ആട്ടോ എന്റെ സ്നീക്കേഴ്സ് ഇട്ടിട്ട് എന്ത് ചെയ്തോട്ടെ സ്കൂളിലോട്ട് എന്ത് ചെയ്തോട്ടെ പോയിക്കോട്ടെ അങ്ങനെ അവൾ സ്കൂളിൽ വിട്ട് വന്നതിന് ശേഷം എൻ്റെ അവളുടെ അടുത്ത് എന്ത് ചെയ്തോളാം ഞാൻ ആ സ്നീക്കേഴ്സ് മേടിച്ചിട്ട് ഞാനത് വിട്ടിട്ട് ഞാൻ എന്ത് ചെയ്തോളാം സ്കൂളിലോട്ട് പോയതാണ് പോയിക്കോളാം കാരണം ഷിഫ്റ്റ് ആണല്ലോ സ്കൂളും കാര്യങ്ങളും ബട്ട് ദെൻ ഐ വിൽ ഹാവ് ടു റൺ ഓൾ ദ വേ ടു സ്കൂൾ അപ്പം മുതലേക്ക് എനിക്ക് സ്കൂളിലോട്ട് ഓടേണ്ടി വരുമെന്നാണ് പണ്ടത് സ്റ്റിൽ ഐ മേ ബി ലേറ്റ് ചിലപ്പോൾ ഞാൻ നേരം വൈകിയേക്കാം വൈകുന്നുണ്ട് ഇറ്റ് പ്രിൻസിപ്പിൾ സീസ് ഹി വിൽ ഷുവർലി ബി ആങ്കിരി നീ അഥവാ പ്രിൻസിപ്പൾ കാണാണെങ്കിൽ അദ്ദേഹം ദേഷ്യപ്പെടും ഐ ഡോട്ട് നോ വാട്ട് എൽസ് ടു എനിക്ക് എന്താ ചെയ്യേണ്ടത് അറിയില്ലടാ എടാ വെൻ വിൽ ഐ സി യു ഹസാർ എടാ ഞാൻ നിന്നെ എപ്പോഴാണ് കാണുക ഐ വിൽ മിസ് യു അല്ലേ എന്നെ വളരെയധികം മിസ് ചെയ്യുന്നുണ്ട് മൈ ഫ്രണ്ട് പ്ലീസ് റീപ്ലേസ് സോൺ അല്ലേ എനിക്ക് വേഗം തന്നെ മറുപടി കൊണ്ടാന്ന് പറയണം അപ്പോൾ അടുത്തത് നീ നോക്കാം ഏഴാമത്തെ അപ്പോൾ ഇതാണ് ഇപ്പോൾ അലി എഴുതിയിട്ടുള്ളൊരു കത്ത് യുവർ ലവ് അലി എന്ന് എന്നെന്ത ചെയ്യുന്നു എഴുതുന്നു അല്ലേ ഫ്രണ്ട്ലി ലെറ്റർ ആണ് അപ്പോൾ ഇതിന് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു ഓക്കെ അപ്പോൾ ഇവിടെ ഇവിടെ ഞാനിപ്പോൾ ടൈപ്പ് ചെയ്തതില് ഇവിടെ റീപെയ്ഡ് എന്നാണ് വേണ്ടത് ആർ ഇ പി എ ഐ ആർ ഇ ഡി ആണ് അപ്പോൾ അതാണ് ഇവിടെ എന്ത് ചെയ്തിട്ടുള്ള ചെറിയൊരു മാറ്റം വന്നിട്ടുള്ളത് കേട്ടോ മക്കളെ അതൊന്ന് ശ്രദ്ധിക്കുക പിന്നെ ഇവിടെ ഐ ഹാവ് സംതിങ് ടു ടെൽ യു ഐ ഹാവ് സംതിങ് ടു ടെൽ യു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം ഒരു യുവും കൂടി കൊടുക്കുക ഒരു കോമ കൊടുക്കുക എന്നിട്ടൊരു യുവും കൂടി എന്ത് ചെയ്യുക കൊടുക്കുക കേട്ടോ എഴുതുമ്പോൾ നോട്ട് ചെയ്തുമ്പോൾ ഇനി നമ്മളോട് പറഞ്ഞിട്ടുള്ളത് യു ഹാവ് റീഡ് ദ സ്ക്രീൻ പ്ലേ മൈ സിസ്റ്റേഴ്സ് ഷൂ യു ആർ ആസ്കഡ് ടു റൈറ്റ് യ റിവ്യൂ ഓഫ് ഇറ്റ് പ്രിപ്പയർ ദ റിവ്യൂ അതായത് നിങ്ങൾ മൈ സിസ്റ്റേഴ്സ് ഷൂസ് എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയിൽ സ്ക്രീൻ പ്ലേ വായിച്ചിട്ടുണ്ട് നിങ്ങളുടെ റിവ്യൂ എഴുതാനായിട്ട് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ് എഴുതുക എന്നാണ് ചോദിച്ചിട്ടുള്ളത് മൈ സിസ്റ്റേഴ്സ് ഷൂസ് റിവ്യൂ ഇതിൽ നമുക്ക് ഇതിൻ്റെ ഷോർട്ടായിട്ട് സമ്മറി നമുക്ക് കൊടുക്കട്ടോ ഞാൻ പറ്റ ചുരുക്കിക്കാണ് റിവ്യൂ ഒരു ഹെഡിങ് കൊടുക്കുക ചിൽഡ്രൺ ഓഫ് ഹെവൻ ഇസ് എ നയൻറ്റീൻ നയൻറ്റി സെവൻ ഇറാനിയൻ ഫാമിലി ഡ്രാമ ഫിലിം റുട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ മാജിദ് മാജി മൈ സിസ്റ്റേഴ്സ് ഷൂസ് ഈസ് ആൻ എക്സ്ട്രാക്ട് ഫ്രം ദ സ്ക്രീൻ പ്ലേ ഓഫ് ദ ഫിലിം അപ്പം ആദ്യം നമ്മുടെ ആ ചിൽഡ്രൺ ഓഫ് ഹെവൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ സിനിമയെ നമ്മൾ എന്ത് ചെയ്യുകയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് അത് പിന്നെ ഒരു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലെ ഒരു ഇറാനിയൻ ഫാമിലി ഡ്രാ എന്താണ് ഡ്രാമ ഫിലിമാണ് അത് എഴുതി സംവിധാനം ചെയ്തിട്ടുള്ളത് മാജിദ് മാജിദിയാണ് ഈ മൈ സിസ്റ്റേഴ്സ് ഷൂസ് എന്ന് പറഞ്ഞിട്ടുള്ളത് ആ സ്ക്രീൻ പ്ലേന്ന് എടുത്തിട്ടുള്ള ഒരു ഭാഗമാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇറ്റ് നാരേറ്റ്സ് ദ സ്റ്റോറി ഓഫ് അലി ഹാൻസ് സിസ്റ്റർ ഇതെന്ത് ഈ സിനിമ എന്താണ് നാരേറ്റ് ചെയ്യുന്നത് അലിയെയും അലിയുടെയും അതുപോലെ തന്നെ അവൻ്റെ സിസ്റ്ററിൻ്റെയും കുറച്ച് കഥകളാണ് നാരേറ്റ് ചെയ്യുന്നത് അല്ലേറ ഹൂ ബിലോങ് ടു യർ പോവർട്ടി സ്ട്രിക്കൻ ഫാമിലി ആൻഡ് ദർ അഡ്വഞ്ചേഴ്സ് ഓവർ ലോസ്റ്റ് പെയർ ഓഫ് ഷൂസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതായത് അലിയും സാരയും കുറിച്ചാണ് പറയുന്നത് ഇവർ രണ്ടു പേരും എന്ന് പറഞ്ഞിട്ടുള്ള എന്താണ് ഒരു ദാരിദ്ര്യം ബാധിച്ചിട്ടുള്ള ഒരു കുടുംബത്തിലെ ഒരു എന്നാണ് ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ അവരുടെ അഡ്വെഞ്ചേഴ്സ് അവരുടെ അതായത് ഒരു ഷൂസ് നഷ്ടപ്പെട്ടിട്ടുണ്ട് അല്ലേ പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് സാഹസികത നിറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ സിനിമ പറയുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ദ ഫിലിം സ്റ്റാർട്ട്സ് വിത്ത് അലി കളക്ടി ഹിസ് സിസ്റ്റർ ഷൂസ് ആഫ്റ്റർ എ കോബ്ലർ ഹാസ് റിപ്പേർഡ് ദം അല്ലേ അതായത് ഈ സിനിമ തുടങ്ങുന്നത് തന്നെ അലി തൻ്റെ പെങ്ങളായിട്ടുള്ള സഹറയുടെ ഷൂസ് ഒരു കോബ്ലറിൻ്റെ അടുത്ത് നിന്ന് എന്താ മേടിക്കുന്നതാണ് കാരണം കോബ്ലർ അത് റിപ്പയർ ചെയ്ത് കൊടുത്തിട്ട് എന്തെയ്യാ ശരിയാക്കി കൊടുത്തിട്ട് അലി മേടിക്കുന്നതാണ് മേടിക്കുന്നത് മുതലാണ് എന്ത് ചെയ്യുന്നത് ഈ സിനിമ തുടങ്ങുന്നത് ഹി കീപ്സ് ദം ഔട്ട് സൈഡ് എ വെജിറ്റബിൾ ഷോപ്പ് ആൻഡ് ഗോസ് ഇൻ സൈഡ് ടു ബൈ സം പൊട്ടാറ്റോസ് എന്നാണ് പാട്ടുള്ളത് അല്ലേ ഇതെല്ലാം എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട് എന്റെ ഷൂസും മറ്റു കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഒരു പച്ചക്കറി കട പുറത്ത് ഭാഗത്ത് തടി വെക്കുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു ആൻഡ് ഗോസ് ടു ബൈ സം പൊട്ടാട്ടോസ് എന്നിട്ട് കടൻ്റെ അകത്തോട്ട് കയറുന്നു കുറച്ച് ഉരുളക്കെങ്ങ് മേടിക്കാനാണ് ഷോപ്പ് കളക്ടർ പിക്സ് അപ്പ് ദ ഷൂസ് അങ്ങനെ അവൻ കടയില് ആ പച്ചക്കറി അല്ലെങ്കിൽ ആ പൊട്ടാട്ടോ എടുക്കുന്ന സമയത്ത് ഒരു ജങ് കളക്ടർ പിക്സ് അപ്പ് ദ ഷൂസ് ഒരു ജങ് കളക്ടർ ബേസ്റ്റൊക്കെ എടുക്കുന്ന ആൾ എന്ത് ചെയ്യുന്നുണ്ട് ആ ഷൂസ് എടുക്കുന്ന തിങ്കിങ് ഇറ്റ് ഈസ് ആസ് എ ഗാർബേജ് അതൊരു വേസ്റ്റ് ആണെന്ന് ചിന്തിച്ചിട്ട് ആൻഡ് ടേക്സ് ഇറ്റ് അവ എന്നിട്ട് അത് കൊണ്ടുപോകുന്നു ടു ഫൈൻഡ് ദ യങ് ബോയ് അപ്സെറ്റ് അല്ലെ അത് കാണാതെ കുറെ തെരഞ്ഞു ബ്രാന്റ് പിടിച്ചു കാരണം എവിടെയാണ് വെച്ചെന്ന് അറിയില്ലല്ലോ ദ യങ് ബോയ് അപ്സെറ്റ്സ് ദ വെജിറ്റബിൾ ബോക്സസ് ആൻഡ് ഈസ് അവേ ബൈ ദ ഷോപ്പ് കീപ്പർ എന്നാ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ കുറെ അലി അല്ലെങ്കിൽ ചെയ്തിട്ടുണ്ട് കുറെ ബോക്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നിലത്തോട്ട് തള്ളിയിടുന്നുണ്ട് അപ്പൊ എന്ത് ചെയ്തിട്ടുണ്ട് ആൻഡീസ് ചെയ്സഡ് അവേ ബൈ ദ ഷോപ്പ് കീപ്പർ അല്ലെ അവനെ ആരവിടുന്ന് ഓടിക്കുക എന്നാണ് പറഞ്ഞത് നമ്മളെ ഷോപ്പ് കീപ്പർ ഓടിക്കുകയാണ് അതായത് അക്ബറൊക്കെ അവനെ ഓടിക്കുക എന്നാണ് പറഞ്ഞത് അലീസ് ഫാമിലി സഫർ ഫ്രം സെവറൽ ഫിനാൻഷ്യൽ ക്രൈസിസ് അതായത് പല തരത്തിലുള്ള സാമ്പത്തിക പ്രശ്നമാണ് പ്രശ്നങ്ങളാണ് അലിയുടെ കുടുംബം അനുഭവിക്കുന്നത് സോ ഹി ഫിയേഴ്സ് ടു ടെൽ ഹിസ് പാരൻസ് അബൗട്ട് എ ഇൻസിഡൻറ്റ് പക്ഷേ ഇപ്പോൾ ഷൂസ് നഷ്ടപ്പെട്ട വിവരം അച്ഛനമ്മമാരോട് പറയാൻ അവൻ പേടിയാണ് അലീസ് മദർ ഈസ് ഇൽ ആൻഡ് കൺഫൈൻ ടു ബെറ്റ് അല്ലെ അലിയുടെ അമ്മക്ക് സുഖല്ല അമ്മ കിടക്കയിൽ തന്നെയാണ് എന്നാണ് പണ്ട് കൺഫ് ഉറപ്പിക്കുക എന്നാണ് പണ്ടത് അത് മീൻസ് കിടക്കുന്നങ്ങനെ നീക്കാറൊന്നുമില്ല പ്രശ്നമാണെന്നാണ് പണ്ടത് അല്ലേ അലി ഹറയോട് ഷൂസിനെ കുറിച്ച് എന്തെയ്യുന്നു പറയുന്നത് ഡീ അതിൻ്റെ ഒരു നഷ്ടപ്പെട്ട ഡീന്നൊക്കെ എന്തെയ്യുന്നു പറയുന്നു ആൻഡ് നോട്ട് ടു ടെൽ ഹെർ മദർ എന്നിട്ട് എന്ത് പറയുന്നു യാചിക്കാണ് അമ്മയോട് പറയരുത് എന്ന് യാചിക്കാണ് ഷീ അഗ്രീസ് അവള് സമ്മതിക്കുന്നു ദാറ്റ് നൈറ്റ് അലീസ് ഫാദർ കോൾസ് ഹിം ഫോർ നോട്ട് ഹെൽപ്പിംഗ് ഹിസ് ഹിൽ മദർ അങ്ങനെ അന്നത്തെ ദിവസം ഇപ്പോൾ സിനിമേൻ്റെ കാര്യമാണ് എന്ത് ചെയ്യുന്നത് പറയുന്നത് കേട്ടോ അന്നത്തെ ദിവസം രാത്രി അലിയുടെ അച്ഛന് അലിയെ എന്ത് ചെയ്യുന്നുണ്ട് ചീത്ത അറിഞ്ഞതിൻ്റെ അമ്മയെ സഹായിക്കാത്തത് എൻ്റെ പേരിൽ വയൽ ഡൂയിങ് ദർ ഹോം വർക്ക് ദ ചിൽഡ്രൻ പാസ് നോട്ട്സ് ടു ഈച്ച് അതർ ഡിസ്കസിംഗ് വാട്ട് ടു അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത് വയൽ ഡൂയിങ് ദർ ഹോംവർക്ക് അവർ ഹോംവർക്ക് ചെയ്തു കൊണ്ടിരിക്കുന്ന ഡേല് അവർ നോട്ട് പുസ്തകത്തിൽ എഴുതിയിട്ട് ഇനി എന്താണ് ചെയ്യുക എന്തൊക്കെയാണ് ചെയ്യുക എന്നൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് അവർ പരസ്പരം ചർച്ച ചെയ്യുന്നുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ദ ഫിലിം ഈസ് സോ ഡ്രമാറ്റിക് ആൻഡ് ടെൽസ് എ ട്രൂ സ്റ്റോറി ഓഫ് എ ഫാമിലി ഈ സിനിമ എന്ന് പറഞ്ഞ സിനിമയിൽ അത്യധികം നാടകീയമായിട്ടുള്ള പല രംഗങ്ങളുണ്ട് പിന്നെ അതുപോലെ തന്നെ എന്താണ് ഒരു ഫാമിലിയുടെ ശരിക്കുള്ള കഥയാണ് പറയുന്നത് ദ സീൻസ് ഇൻ ദ ഫിലിം ഡെപിക് ദ ഹാർഡ് ചിപ്സ് പോവർട്ടി ആൻഡ് ഇന്നസെൻറ്റ് ഇന്ന സെൻസ് ഓഫ് ചിൽഡ്രൻ അല്ലേ അതായത് ഈ സിനിമയിലെ രംഗങ്ങൾ രംഗങ്ങളെന്താണ് നമുക്ക് കാണിച്ചു തരുന്നത് ഹാർഡ്ഷിപ്സ് കഠിനാധ്വാനങ്ങളും പോവർട്ടി ദാരിദ്ര്യം ആൻഡ് ദ ഇന്ന സെൻസ് ഓഫ് ദ ചിൽഡ്രൻ ഈ കുട്ടികളുടെ നിഷ്കളങ്കതയൊക്കെയാണ് എന്തായത് നമുക്ക് കാണിച്ചു തരുന്നത് ഈവൻ ദ ഷൂസ് ഈസ് എ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ദ ഫാമിലി ഈസ് പൂവർ കണ്ടീഷൻ ഇവിടെ ഷൂസ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം അല്ലേ ഇത് നമ്മുടെ ഫാമിലിയുടെ പൂവർ കണ്ടീഷനെ റെപ്രസെ ആണ് അതായത് ഈ ഷൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലിയുടെ പോവർ കണ്ടീഷനെ ഒരു റെപ്രസെൻറ്റേറ്റീവ് ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത് അതായത് പ്രതിധ്വാനം എന്ത് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് കുടുംബത്തിൻ്റെ ഈ നിസ്സഹാവസ്ഥയാണ് പ്രതിദ്വാനം ചെയ്യുന്നു എന്ന് പറയുന്നു ഇൻ ദ ഫിലിം ലൈഫ് ഇൻ ടെഹ്റാൻ ഇസ് സ്കെച്ചഡ് ബ്യൂട്ടിഫുൾ ഈ സിനിമയിൽ ടെഹ്റാൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ മേഖലയിലെ ആ മേഖലയിലെ ജനജീവിതം എന്ത് ചെയ്തിട്ടുള്ള നല്ല രീതിയിൽ തന്നെ വരച്ച് കാണിച്ചിട്ടുണ്ട് ദ ഫാമിലി കെയർഫുള്ളി ഡീറ്റെയിൽഡ് പോവർട്ടി വിച്ച് റിഫ്ലക്ട്സ് ദ ഫിലിം മേക്കേഴ്സ് ഓൺ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് ആറ്റ്സ് എൻഡിങ് കളക്ട് എവറി ഇവൻ്റ് ഇൻ ദ സ്റ്റോറി എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ അതായത് നമ്മുടെ ആ കുടുംബത്തെ കുറിച്ചിട്ടുള്ള ആ കുടുംബത്തെക്കുറിച്ച് പറയുന്ന ദാരിദ്ര്യത്തെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ വിച്ച് റിഫ്ലക്ട്സ് ദ ഫിലിം മേക്കേഴ്സ് ഓൺ ചൈൽഡ്ഹുഡ് റി എക്സ്പീരിയൻസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതെന്തിനാണ് റിഫ്ലക്റ്റ് റിഫ്ലെക്റ്റ് പറഞ്ഞിട്ടുള്ളത് ഫിലിം മേക്കേഴ്സിൻ്റെ കുട്ടിക്കാലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് എന്തെങ്കിലും അവിടെ പ്രതിധാനം ചെയ്യുന്നത് ആറ്റ്സ് എൻഡിങ് കളക്ട് എവരി ഇവൻ ഇൻ ദ സ്റ്റോറി അതായത് ആ കുടുംബത്തിലെ ദാരിദ്ര്യം അത്രത്തോളം നല്ല രീതിയിൽ പറഞ്ഞിട്ടുണ്ട് കുടുംബത്തിലെ പ്രശ്നങ്ങളെ പറ്റിയൊക്കെ അത് ടെഹ്റാൻ എന്ന് പറഞ്ഞിട്ടുള്ള മേഖലകളിലൊക്കെ നടക്കുന്ന കുറച്ച് സംഭവങ്ങളാണ് അത് ഫിലിം മേക്കേഴ്സ് അവരുടെ തന്നെ ചൈൽഡ്ഹുഡിലെ കുറച്ച് അനുഭവങ്ങൾ പറഞ്ഞതായിരിക്കാം അത് വളരെ നല്ല രീതിയിൽ തന്നെ ഫിനിമയിൽ സിനിമയിൽ എന്ത് ചെയ്തിട്ടുണ്ട് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അത് സിനിമയ്ക്ക് നല്ലൊരു കളർ കൊടുക്കുന്നുണ്ട് എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇമാജിൻ ദാറ്റ് യു ആർ ദ കൺവീനിയർ ഓഫ് ദ സ്കൂൾ ഇംഗ്ലീഷ് ക്ലബ് ദ ക്ലബ് ഹാസ് ഡിസൈഡ് ടു കണ്ടക്ട് എ വൺ ഡേ മൂവി ഫെസ്റ്റ് ഇൻ യുവർ സ്കൂൾ പ്രിപ്പയർ എ നോട്ടീസ് ടു ഇൻവൈറ്റ് എവറി വൺ ടു വാച്ച് ദ മൂവീസ് നിങ്ങൾ സ്കൂളിലൊരു ക്ലബ് ഇംഗ്ലീഷ് ക്ലബിൻ്റെ കൺവീനിയറാണ് അപ്പോൾ നിങ്ങൾ ക്ലബ്ബ് ഡിസൈഡ് ചെയ്തിട്ടുണ്ട് ഒരു മൂവി ഫെസ്റ്റ് വെക്കാൻ അപ്പോൾ ആയതുകൊണ്ട് ഒരു നോട്ടീസ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് എല്ലാവരെയും ക്ഷണിക്കുന്നു സിനിമ കാണാനൊക്കെ ആയിട്ടെന്ന് പറയുന്നു നോട്ടീസ് അല്ലേ ഹെഡിങ് കൊടുക്കുന്നു പിന്നെ നമ്മൾ സ്കൂളിൻ്റെ പേര് നമ്മൾ കൊടുക്കണം നോട്ടീസ് ഫിലിം വെസ് എന്ന സബ്ജക്റ്റ് പിന്നെ അതിൻ്റെ അടിയിൽ എ ബി സി സ്കൂൾ ഞാൻ അതിൻ്റെ ഫോർമാറ്റ് ഇതോടൊപ്പം എന്ത് ചെയ്യുന്നുണ്ട് വിടുന്നുണ്ട് നോട്ടീസ് ഫിലിം ഫെസ്റ്റിവൽ ഡിയർ ഫ്രണ്ട്സ് ദ ഇംഗ്ലീഷ് ക്ലബ് ഓഫ് എ ബി സി സ്കൂൾ ഡിസൈഡ് ടു കണ്ടക്ട് എ ഫിലിം ഫെസ്റ്റിവൽ ഓൺ മൺഡേ ട്വൻറ്റി എയ്റ്റ് മാർച്ച് ടു തൗസൻഡ് എയ്റ്റീൻ ഫ്രം ടെൻ ഐ എം ടു ഫൈവ് പി എം ദ സ്കൂൾ ഓഡിറ്റോറിയം ദ ഫിലിംസ് ചിൽഡ്രൻ ഓഫ് ഹെവൻ ബേർഡ്സ് ദ കിഡ് പതയർ പാഞ്ചാലി വിൽ ബി സ്ക്രീൻഡ് ദ ഫേമസ് ഫിലിം ഡയറക്ടർ ശ്രീ ഷാജി കെ എൻ കരുൺ വിൽ ഇനാഗ്രേറ്റ് ഫിലിം ഫെസ്റ്റിവൽ ആൾ ആർ വെൽക്കം പ്ലേസ് ഡേറ്റ് സ്കൂള് അല്ലെ സെക്രട്ടറി ഇംഗ്ലീഷ് ക്ലബ് എ ബി സി അതായത് എന്തൊക്കെയാണ് നോട്ടീസിൽ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളിൻ്റെ പേര് പറയുന്നുണ്ട് എന്ത് പ്രോഗ്രാമാണ് അവിടെ നടത്തുന്നത് പറയുന്നുണ്ട് ഡേറ്റ് പറയുന്നുണ്ട് സമയം പറയുന്നുണ്ട് എവിടെയാണ് നടത്തുന്നത് സ്കൂൾ ഓഡിറ്റോറിയത്തിലാണ് ഏതൊക്കെയാണ് സിനിമകൾ എന്തെയ്യുന്നുണ്ട് പറയുന്നുണ്ട് ആരാണ് എന്ത് ചെയ്യുന്നത് ഉദ്ഘാടനം ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട് എല്ലാവരെയും എന്ത് ചെയ്യുന്നു സ്വാഗതം ചെയ്യുന്നു ഞാൻ ഈ നോട്ടീസിൻ്റെ ഒരു ഫോർമാറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഞാനിതോട് കൂടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് തരുന്നുണ്ട് കേട്ടോ ഓക്കെ അതുപോലെ തന്നെ ഇതിൽ പ്രോഗ്രാം ചാർട്സ് ഇതിനോട് കൂടി തന്നെയാണ് കൊടുത്തിട്ടുള്ളത് സാധാരണയായിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി ഒരു ടു പേജ് നോട്ടീസ് എഴുതിയാൽ മതി ഒന്നാമത്തെ പേജിൽ ഇപ്പോൾ ഈ നോട്ടീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സംഭവങ്ങൾ രണ്ടാമത്തെ പേജിലായിരിക്കണം പ്രോഗ്രാം ഇത് സാറ് സ്ഥലമില്ലാത്തതുകൊണ്ട് ഇതിൽ കൊടുത്തതാണ് കേട്ടോ ഓക്കെ പ്രോഗ്രാമിൽ വെൽക്കം സ്പീച്ച് വരുന്നുണ്ട് പ്രസിഡൻഷ്യൽ അഡ്രസ്സ് വരുന്നുണ്ട് ഇനാഗ്രോൽ അഡ്രസ്സ് വരുന്നുണ്ട് ഫെലിസിറ്റേഷൻസ് വരുന്നുണ്ട് അതുപോലെ തന്നെ എന്തെയ്യാന്നുണ്ട് വോട്ട് ഓഫ് താങ്ക്സും കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട് വരുന്നുണ്ട് അപ്പം നമുക്ക് ഈ നോട്ടീസിനെ കുറിച്ച് വളരെ ആയിട്ട് തന്നെ എന്ത് ചെയ്യാം നമുക്ക് പഠിക്കാനുണ്ട് അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്താൽ മതി ഒന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ സ്റ്റുഡൻസ് അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് വി വിൽ മീറ്റ് ഇൻ അവർ നെക്സ്റ്റ് സെഷൻ താങ്ക് യു